Welcome to Spicy Garlic. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് തക്കാളി വെച്ചിട്ട് ഒരു പച്ചടി ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നൊന്നുമില്ല. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ രണ്ട് പച്ചമുളക്. അത് ഞാൻ നല്ല എരിവുള്ളതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് എടുത്തത്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് അതും കനം കുറച്ചിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ഒരു രണ്ട് കപ്പ് അളവിലെടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തിരിക്കുന്നതാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ തൈരിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ ഉപ്പൊന്നും ഞാനിപ്പോൾ ചേർത്തൊന്നും കൊടുക്കുന്നില്ല. ഇന്ന് വണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഏകദേശം ഒക്കെ വണ്ട് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വളരെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു പച്ചടി കേട്ടോ. ഇതുണ്ട്, പെട്ടെന്ന് തന്നെ തക്കാളിക്ക് എല്ലാം വഴണ്ടു വന്നു. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പച്ചടിയാണിത്. നമ്മൾ ഇതിന് മുമ്പ് രണ്ട് പച്ചടി ചെയ്തിട്ടുണ്ട്, ബീട്രൂട്ട് പച്ചടിയും സാധാരണ തൈര് പച്ചടിയും. അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thank you for watching.